ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മജ്ബൂസാണ്. അതിന് മസാല ആദ്യം നമുക്ക് മുഴുവൻ മല്ലി 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, കുരുമുളക്, ബേലീഫ്, പട്ട, വറ്റൽമുളക്, ജീരകം, ഇതെല്ലാം ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇതാണ് മജ്ബൂസിൻ്റെ മസാല. പിന്നെ കുറച്ച് പച്ചമുളക്, ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് നൈസായിട്ട്, പിന്നെ തക്കാളി, പിന്നെ ഉണങ്ങി ചെറുനാരങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്, ചിക്കൻ്റെ സ്റ്റോക്ക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിൽ ഞാൻ ഓയിലൊന്നുമില്ല ഒഴിക്കണേ, ഒലിവ് ഓയിലാണ് ഒഴിക്കണേ. ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ പരമാവധി ഒഴിക്കാതിരിക്കാൻ നല്ലത്. വെളിച്ചെണ്ണയ്ക്ക് അത്ര ടേസ്റ്റ് കിട്ടിയില്ല ഇതിന്, അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വേഗം വാടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി എടുത്ത് വെച്ചതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് എടുത്ത് വെച്ചതിട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് എല്ലാവരും ചെയ്യണം കേട്ടോ, എനിക്ക് നല്ല എരിവ് വേണം, അതാണ് ഇതെല്ലാം ഇടണേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് വാടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം എല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുത്തത്. 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ക്യൂബിലെ ചിക്കൻ്റെ സ്റ്റോക്ക് അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്പൈസസ് ഇടാം, അതായത് ഏലക്കായ, രണ്ട് ബേലീഫ്, പട്ട ചെറുതാക്കി നമുക്ക് നുറുക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 3-4 ഇഞ്ച് ഗ്രാമ്പുമാണ് ഇട്ടത്. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആ 2 ചെറുനാരങ്ങയാണത്. ആ 2 ചെറുനാരങ്ങ നന്നായിട്ട് ഞാൻ ഓട്ട തുളച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും ഇറങ്ങില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ ഒരു കത്തി എടുത്തിട്ട് അവിടെയൊക്കെ ആയിട്ടൊന്ന് കൊത്തി കൊടുക്കണം ചെറുനാരങ്ങയുടെ. എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഇതിൽ ഒന്നും ചേർക്കണില്ല, ചിക്കൻ ജസ്റ്റ് നമ്മൾ കഴുകി വെച്ചിട്ടുള്ളൂ, അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരി വേവാനുള്ള വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചേക്കണത്. വെള്ളത്തിൻ്റെ അളവ് അതാണ്, എത്ര അരി എടുക്കണോ അതനുസരിച്ച് ഇടാം. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ബിരിയാണി അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. 1¼ വേവ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ ചിക്കൻ എടുത്ത് മാറ്റണം. ചോറിൽ നിന്ന് ചിക്കൻ മാത്രമായിട്ട് മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ മസാലപ്പൊടിയില്ലേ, ആ മസാലപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ട്
നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തിരുമ്പുക, ഇതേ എന്നിട്ട് ഞാൻ ഫ്രൈ ചെയ്യാണ്. ചിലവരിത് അരി ഇടണേര് മുമ്പ് തന്നെ തിളച്ച് കഴിയുമ്പോൾ തന്നെ ഈ ചിക്കൻ എടുത്ത് മാറ്റും. അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടാ, എന്നിട്ട് അവർ അരി ഇടുള്ളൂ. ഞാനിപ്പോൾ അരി ഇട്ട് കഴിഞ്ഞ് അരി ഒരു പകുതി മുക്കാൽ വേവായി ഇപ്പം എടുക്കുകയാണ് ചെയ്തേ. ഇനി അതിൻ്റെ മാസ ചട്നിയാണ്, രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി, മല്ലിയില, ഇത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചട്നിയായി. നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് കേട്ടാ. ചിലവർ ഇതിൽ ജീരകം കൂടി ഇടും. അങ്ങനെ നമ്മുടെ ചിക്കൻ മജ്ബൂസും അതിൻ്റെ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.